बाप कौन है, बाप कौन है, बाप कौन है, बाप 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 कौन है। സ്വാഗതം. 2020 ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതിനു പിന്നാലെ മുഹമ്മദ് ഷമിയുടെ ദേശീയത പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വിദ്വേഷ പ്രചരണമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ സംഘപരിവാർ കുത്തിനിറക്കുന്നത്. ഷമിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ ഫോട്ടോകൾക്ക് താഴെ അപകീർത്തിപ്പെടുത്തുന്ന കമന്റുകൾ നിറയുകയാണ്. ഇന്ത്യൻ ടീമിലെ പാകിസ്ഥാനിയാണ് ഷമിയെന്നും പാകിസ്ഥാനോട് പണം മേടിച്ചാണ് അദ്ദേഹം കളിക്കുന്നതെന്നും ഷമിയോട് പാകിസ്ഥാനിലേക്ക് പോകാനും ഈ വർഗീയ വിദ്വേഷികൾ കമന്റിലൂടെ പറയുകയാണ്. സ്പോർട്സിൽ വരെ വെറുപ്പും ഇസ്ലാമോഫോബിയയും സൃഷ്ടിക്കുന്ന ഈ സംഘപരിവാറിന് ഇതിനെല്ലാം ഊർജം നൽകുന്നതും പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണ നൽകുന്നതും രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ പാക് മത്സരത്തിന് മുമ്പും ശേഷവും ഒക്കെ വിദ്വേഷം പരന്നൊടുകുകയാണ് സോഷ്യൽ മീഡിയകളിൽ. ഒരു കളി എന്നതിനപ്പുറം ഈ മത്സരത്തിന് മറ്റെന്തൊക്കെയോ നിറം പകരാനാണ് പലർക്കും ഉത്സാഹം. എന്നാൽ ഇന്ത്യ പാക് മത്സരം നടന്ന ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്ന് ചില മനോഹരമായ ചിത്രങ്ങളാണ് ഇവ. വർഗീയ വിഷം ചീറ്റുന്നവർക്ക് ഈ ചിത്രങ്ങൾ സമർപ്പിക്കുന്നു. പാകിസ്ഥാനി ഓപ്പണർമാരെ പുഞ്ചിരിച്ച് അഭിനന്ദിക്കുന്ന ഇന്ത്യൻ നായകൻ കോഹ്ലി, അതും ഇന്ത്യൻ ബൗളർമാരെ തച്ചു തകർത്ത റിസ്വാനെ കോഹ്ലി ആലിംഗനം ചെയ്തും തോളിൽ തട്ടിയും നിറഞ്ഞ ചിരിയോടെയുള്ള ഈ മനോഹര കാഴ്ച ഏതായാലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുമുണ്ട്. ക്രിക്കറ്റ് എന്നാൽ മാന്യന്മാരുടെ കളി എന്ന് ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന നായകനെന്നാണ് വിലയിരുത്തുന്നത്. തോൽവിയുടെ നിരാശക്കിടയിലും ക്രിക്കറ്റിൻ്റെ ആ സൗന്ദര്യമുള്ള കാഴ്ച ഓരോ ഇന്ത്യൻ ആരാധകനിലും പുഞ്ചിരി വിടർത്തി. ഞായറാഴ്ച രാത്രി ക്രിക്കറ്റ് ആരാധകരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലും വാട്സാപ്പ് സ്റ്റോറികളിലും വൈറൽ ചിത്രം സ്ഥാനം നേടി. സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അവരുടെ സാമൂഹിക മാധ്യമങ്ങളിലും പങ്കുവച്ചിട്ടുള്ളത്. പാക് കളിക്കാർക്കൊപ്പം വിശേഷം പറഞ്ഞു നിൽക്കുന്ന മുൻ നായകനാണ് മറ്റൊരു ഹൃദ്യമായ ചിത്രം. പാക് കളിക്കാർക്കൊപ്പം നിൽക്കുന്ന MS ധോണിയെയും സമൂഹമാധ്യമം ഏറ്റെടുത്തു. ഏതായാലും ഷമിയെ രാജ്യദ്രോഹിയാക്കാൻ ശ്രമിക്കുന്ന സംഘികളുടെ പ്രശ്നം അയാളുടെ പേര് മുഹമ്മദ് ഷമി എന്നായിപ്പോയതാണ്. പാകിസ്ഥാൻ കളിക്കാരെ ആലിംഗനം ചെയ്യുന്ന കോഹ്ലിക്ക് പകരം ഒരു മുസ്ലിം നാമധാരിയായിരുന്ന കളിക്കാരനായിരുന്നുവെങ്കിൽ പിന്നെ പറയേണ്ടിയിരുന്നില്ലല്ലോ. എന്നാൽ ഷമിയെക്കുറിച്ച് കൃപൽ ഭാസ്കർ സമൂഹമാധ്യമത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പാകിസ്ഥാനോട് തോറ്റ് പവലീനിലേക്ക് മടങ്ങുന്ന ഇന്ത്യൻ ടീമിനെ വരവേൽക്കുന്നത് ബാബ് കോൻഹേ എന്ന് ചോദിച്ച് കളിയാക്കിച്ചിരിക്കുന്ന പാകിസ്ഥാൻ ആരാധകരായിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെ ഇന്ത്യൻ ടീം മുന്നോട്ടു പോകുമ്പോൾ കളിയാക്കലുകളുടെ അളവും കൂടി വന്നു. അതിനിടയിൽ ഇന്ത്യൻ നിരയിലെ ഒരു ചെറുപ്പക്കാരൻ്റെ നിയന്ത്രണം വിട്ടു. പാകിസ്ഥാൻ ആരാധകർക്ക് നേരെ ചീറിയെടുത്തു ആ ചെറുപ്പക്കാരൻ. തൊട്ടുപിന്നിലുണ്ടായിരുന്ന മഹേന്ദ്ര സിംഗ് ധോണി വളരെ പണിപ്പെട്ടാണ് ആ ചെറുപ്പക്കാരനെ പിടിച്ചുമാറ്റിയത്. ആ ചെറുപ്പക്കാരനായിരുന്നു ഷമി. ഏതായാലും സംഘപരിവാർ ഷമിയെ വേട്ടയാടുന്നതിന് പിന്നിൽ അയാളുടെ പേരും മതവും ആണ് എന്നത് വ്യക്തമാണ്. waytonikah.com, the exclusive Muslim matrimonial site.